കഴിഞ്ഞ ദിവസം അന്തരിച്ച മുക്കം മുസ്ലിം അനാഥശാല പ്രസിഡന്റ് വി കുഞ്ഞാലി ഹാജി ജനസേവനം മുഖമുദ്രയാക്കിയ സാമൂഹിക പ്രവർത്തകനായിരുന്നു. മുക്കം മുസ്ലിം അനാഥശാല, മാമ്പറ്റ പ്രതീക്ഷ സ്പെഷ്യൽ സ്കൂൾ എന്നിവയുടെ എല്ലാം ഉന്നതിയിൽ മുഖ്യ പങ്കുവഹിച്ചയാളാണ് കുഞ്ഞാലി ഹാജി. കഴിഞ്ഞ ദിവസം അന്തരിച്ച മുക്കം മുസ്ലിം അനാഥശാല പ്രസിഡന്റ് വി കുഞ്ഞാലി ഹാജി ജനസേവനം മുഖമുദ്രയാക്കിയ സാമൂഹിക പ്രവർത്തകനായിരുന്നു. ആയിരക്കണക്കിന് അനാഥർക്ക് സ്വാന്തനമായി നിലകൊള്ളുന്ന മുക്കം മുസ്ലിം അനാഥശാലയുടെ നായകത്വം കാലങ്ങളായി ഇദ്ദേഹമാണ് വഹിക്കുന്നത്. മാമ്പറ്റ പ്രതീക്ഷ സ്പെഷ്യൽ സ്കൂളിൻ്റെ സ്ഥാപകരിൽ ഒരാളായ അദ്ദേഹം നിലവിൽ ജനറൽ സെക്രട്ടറിയുമായിരുന്നു. മുക്കം പഞ്ചായത്ത് മുൻ അംഗമായ ഇദ്ദേഹം ജനങ്ങളുടെ ഏത് കാര്യത്തിനും മുന്നിട്ടിറങ്ങാൻ മുൻപന്തിയിലുണ്ടായിരുന്നു. മുക്കത്തിൻ്റെ മതേതര ജനകീയ മുഖമായിരുന്ന ഇദ്ദേഹം ശോചനീയാവസ്ഥയിലായിരുന്ന മുക്കം സാമൂഹിക ആരോഗ്യ കേന്ദ്രം ആധുനിക രീതിയിൽ പുനരുജ്ജീവിപ്പിച്ചതിൽ പ്രധാന പങ്കുവഹിച്ച ആളാണ്. ആനയാകുന്നിൽ ബസ് അപകടത്തിൽപ്പെട്ടവർക്ക് മുക്കം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിൽ ചികിത്സ ലഭിക്കാത്ത സംഭവത്തിൽ പ്രതിഷേധിച്ച് സമരം നയിച്ച കുഞ്ഞാലി ഹാജി മുക്കം ആശുപത്രിയിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയത്. പിന്നീട് ആശുപത്രി സൗഹൃദ സമിതിയുണ്ടാക്കി ലക്ഷങ്ങൾ വിലപിടിപ്പുള്ള സാധനങ്ങൾ നാട്ടുകാരിൽ നിന്നും സ്വരൂപിച്ച് ആശുപത്രിക്ക് കൈമാറാൻ മുന്നിലുണ്ടായിരുന്നു. മുക്കത്തെ പ്രതീക്ഷ സ്പെഷ്യൽ സ്കൂൾ കുഞ്ഞാലി ഹാജിയുടെ സന്നദ്ധ സേവനത്തിൻ്റെയും നന്മ നിറഞ്ഞ മനസ്സിൻ്റെയും പ്രതീകമാണ്. സാമ്പത്തിക പ്രയാസങ്ങൾ മൂലം അടച്ചുപൂട്ടുന്ന അവസ്ഥയിൽ നിന്ന് സ്ഥാപനത്തെ കൈപ്പിടിച്ചുയർത്താൻ ആളുകളെ സംഘടിപ്പിച്ചത് കുഞ്ഞാലി ഹാജിയാണ്. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസവും പരിശീലനവും നൽകുന്ന സ്ഥാപനമായി പ്രതീക്ഷ സ്കൂൾ ഇന്ന് വളർന്നു കഴിഞ്ഞു. മുക്കം അനാഥശാല കമ്മിറ്റിയിൽ സജീവമായ കുഞ്ഞാലി ഹാജി പ്രസിഡന്റ് എന്ന നിലയിൽ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് ചുക്കാൻ പിടിച്ചു. കുഞ്ഞാലി ഹാജിയുടെ വീട് എക്കാലത്തും അശരണർക്ക് അത്താണിയായിരുന്നു. മാരക രോഗങ്ങൾ ബാധിച്ച് ചികിത്സിക്കാൻ പണമില്ലാത്ത ഒട്ടനവധി പേരെ വെല്ലൂരിലെത്തിച്ച് ചികിത്സ ഉറപ്പാക്കിയിരുന്നു കുഞ്ഞാലി ഹാജി. മുക്കം പ്രദേശത്തെ പല തർക്കങ്ങളിലും പരിഹാരം കാണാനും ആളുകൾ കുഞ്ഞാലി ഹാജിയെ ആശ്രയിക്കാറുണ്ടായിരുന്നു. മുക്കത്തെ മതേതര ചിന്താധാര രൂപപ്പെടുത്തുന്നതിൽ കുഞ്ഞാലി ഹാജി വലിയ പങ്കാണ് വഹിച്ചത്. മുക്കം മൈക്കോയുടെ മുഖ്യ സംഘാടകരിൽ ഒരാളായിരുന്ന ഇദ്ദേഹത്തിൻ്റെ വിപുലമായ സുഹൃത്ത് വലയം കലാകായിക രംഗത്തും മുക്കത്തിന് മുതൽക്കൂട്ടായിട്ടുണ്ട്. അപ്രിയമായ സത്യങ്ങൾ ആരുടെയും മുഖത്തു നോക്കി പറയുന്ന ആർജവമായിരുന്നു കുഞ്ഞാലി ഹാജിയെ വ്യത്യസ്തനാക്കിയത്. മുക്കത്തെ പല സന്നദ്ധ സംഘടനകളുടെയും അമരത്തുണ്ടായിരുന്ന കുഞ്ഞാലി ഹാജി നിശബ്ദമായി തൻ്റെ കർമ്മമേഖലയിലെ സേവനങ്ങൾ പൂർത്തിയാക്കിയാണ് യാത്രയായത്. ന്യൂസ് ബ്യൂറോ മുക്കം.